ഒരു സാഹചര്യത്തിൽ മറ്റു തരത്തിലുള്ള ഒരു വസ്തുക്കളും നിലവിൽ ആവശ്യമായിട്ടില്ല. അത് പ്രത്യേകിച്ചും അവിടെ നിന്ന് തന്നെ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സഹായങ്ങളും അവിടെ തന്നെ ലഭ്യമാണ്. ഒരു വലിയൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മലയാളികളുടെ പൊതുവായ ഒരു രീതി ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് പരമാവധി സഹായിക്കുക, ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലയിടങ്ങളിലും അത്തരം മനസ്സോടുകൂടി തന്നെ വാഹനങ്ങളെടുത്ത് അവിടേക്ക് എത്തുന്നതിന് രാത്രി തന്നെ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾക്ക് പല തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു കാരണവശാൽ വാഹനങ്ങളിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് ആരും തന്നെ പോകേണ്ടതില്ല. അങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും മനുഷ്യജീവൻ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളെയും അവരറിയാതെ തന്നെ തടസ്സപ്പെടുത്തുകയും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആരും തന്നെ ഇടപെടേണ്ടതില്ല. രണ്ട്, ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നമുക്കറിയാം റീജിയണൽ സ്പോർട്സ് സെൻ്ററിൽ ഏത് ദുരന്തം നാട്ടിലുണ്ടായാലും അപ്പോൾ തന്നെ എറണാകുളത്തിൻ്റെ പൊതുവെ മലയാളിക്കൊപ്പം തന്നെ നമ്മുടെ നാടും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ സഹായിക്കാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ അതിൽ തന്നെ നമുക്ക് കളക്ഷം നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് കണ്ടത്. എന്തെങ്കിലും വാങ്ങി വച്ചിട്ടുള്ള ആളുകൾ കൊടുക്കാൻ വേണ്ടി വച്ചിട്ടുള്ളതുണ്ടെങ്കിൽ മാത്രം ശേഖരിക്കുക. അതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ്റെ ആവശ്യമില്ല എന്നത് നമുക്ക് ക്രമീകരിക്കാൻ കഴിയുമ്പോഴാണ്. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഇത് വലിയൊരു ഉത്തരവാദിത്വം നാടാകെ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ സന്ദർഭത്തിലും ഇതിൻ്റെ തുടർച്ചയും അതിനാവശ്യമായിട്ടുള്ള ഒരു കൈകോർക്കൽ നല്ല രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് 9 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്ത് വയനാട്ടിലെ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന ആളെ പലതരത്തിൽ യോഗങ്ങൾ അവിടെ ചേരുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രതിപക്ഷവും അവിടെ തന്നെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ നാട് ഒരേ മനസ്സോടുകൂടി ഇപ്പോൾ ഈ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് പ്രധാനമായിട്ടും നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കമ്പനികൾ, സ്ഥാപനങ്ങൾ അവരുടെ CSR ഫണ്ട് പരമാവധി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയണം. വ്യക്തികൾ ചെറിയ സംഭാവനയാണെങ്കിൽ പോലും അത് വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് കാരണമെങ്കിൽ അവരുടെയും സംഭാവന. ഇവിടെ പലരും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് QR കോഡ് ഉൾപ്പെടെ, അതുപോലെ മറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിയാവുന്ന രൂപത്തിൽ ഇപ്പോൾ 10 രൂപയ്ക്ക് 10 രൂപ, 1000 രൂപയ്ക്ക് 1000, അതിനപ്പുറത്താണെങ്കിലോ 1000 അപ്പുറത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മറ്റത് നമുക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വേസ്റ്റായി പോകുന്ന സാഹചര്യം ഉണ്ടാവും, പല ഘട്ടങ്ങളിലും നമ്മുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. കോഴിക്കോടും അതുപോലെ കണ്ണൂരൊക്കെ ആയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ അടുത്ത് തന്നെ ആവശ്യമായ സാധനങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്.